താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. വെട്ടിച്ചു വിട് പാപ്പ. നമ്മൾ തെറ്റിയത് വെനീസിലെ ഗ്രാൻഡ് കനാലിലാണ്. നമ്മൾ രാവിലെ കണ്ട ബിൽഡിംഗ് ആണിത്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വന്ത് എന്നോട് കലന്തൂട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ഉള്ള റൂമൊക്കെ എടുത്ത് റെഡിയായി. റൂമ് പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം. അത്യാവശ്യം നല്ല സൗകര്യമുള്ള മുറിയാണ്, ബട്ട് എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ വെനീസ് തന്നെയാണ്, ഒരു ദ്വീപ് പോലത്തെ സ്ഥലത്ത്. അവിടെ ഒരു ഹോട്ടൽ, ജനറേറ്റർ ഹോട്ടൽ. ഇവിടെ മറ്റേ ഡോർമെട്രിയാണ്. സോ അതായത് ഒരു റൂമിൽ ഏകദേശം 8 ബെഡൊക്കെ ഉണ്ട്. സോ അവിടെയാണ് റൂം കിട്ടിയത്. ഇതാണ് ഈ ഇത് ഇങ്ങനെ അത്യാവശ്യം ബെഡ്സൊക്കെ ഉണ്ട്. 1, 2, 3, 4 ബെഡുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്, എൻ്റെ ബെഡ്. ഓക്കെ, നമ്മൾ ലഗേജ് വെക്കാനുള്ളൊരു സ്ഥലം അടിയിലുണ്ട്. ഞാൻ അപ്പം ലഗേജൊക്കെ അവിടെ കയറ്റി വെച്ച് കൂടിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമാണ് വൻ കോമഡി. ബാത്റൂമിൻ്റെ കാര്യം ഇതൊക്കെ സഹിക്കാം, ബട്ട് ബാത്റൂം, ഇതാണ് ബാത്റൂം ഫോർ ജെൻസ്. ജെൻസിൻ്റെ ബാത്റൂമാണ്. ഡേറ്റകത്ത് ഇതൊരു ഡോറിന് അടപ്പോ അടപ്പ് ലോക്കൊന്നുമില്ല, ഇവിടെ ഫുൾ ഓപ്പണാണ് കോമഡി. ഇത് ബാത്റൂം ടോയ്ലറ്റ്, എന്തായാലും നല്ല ഡേക്ക് ഉണ്ട് ഇത്. മറ്റതൊക്കെ റൂമൊക്കെ അടിപൊളിയാണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ കാണിച്ചു റൂമൊന്നും കുഴപ്പമില്ല, റൂമൊക്കെ സെറ്റാണ്, അടിപൊളിയാണ്, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അത്യാവശ്യം ബഡ്ജറ്റിലായതുകൊണ്ട്. പക്ഷേ ബാത്റൂം ആർക്കും വേണം, ഡോറിന് ലോക്കേ ഇല്ല, ആർക്കും വേണമെങ്കിലും കയറാം. ഭയങ്കര കോമഡിയാണത്. അപ്പോൾ എന്തായാലും ഞാനത് പുറത്തിറങ്ങാൻ നിൽക്കണം. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു തരും താൻ ആരാണെന്ന്. എനി ന്യൂ വേ ഈസ് എ വേ ഫ്രം എനി ഓൾഡ് വേ ഇൻ ദി വേ ഓഫ് മെനി ന്യൂ വേ. സെയിം സാധനം പോലുണ്ട്. അതാണ് റിസപ്ഷൻ. അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ വെട്ടുന്ന് കാണിച്ചതാണ്. നേരെ മുന്നിൽ കനാലാണ്. നമ്മുടെ റൂം ഏകദേശം ഡബിളായിട്ട് വരും. നേരെ അതിന് തുറന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നേരെ കനാലിൻ്റെ മുന്നേക്കാണ്. ഇവിടെ വല്ല കോഫി ഷോപ്പുകളുണ്ട്. ഓരോ ഹോട്ടലിൻ്റെയും കോഫി ഷോപ്പ് ഇതിൻ്റെ മുന്നിൽ കാണാം, ആ ഹോട്ടലിൻ്റെ അതിൻ്റെ മുന്നിൽ. സോ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ എന്ന് പറയുന്നത്. അതിൻ്റെ പേര് ജനറേറ്റർ വെനീസ്. അതാണ് ഇവിടുത്തെ ഹോം സ്റ്റേ. നമ്മൾ നിൽക്കുന്ന ഹോം സ്റ്റേ അതാണ്. നേരെ ഓപ്പോസിറ്റ് അവിടെ കാണുന്നത് അവിടുത്തെ ഒരു അട്രാക്ഷനാണ്. പിന്നെ അതേപോലെ അവിടെയാണ് നമ്മൾ നേരത്തെ പോയത്. സെൻ മാർക്കോ മറന്നുപോയി. അപ്പോൾ അതാണ്, ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഇപ്പോൾ ഏകദേശം സമയം എത്ര, 5 മണിയായോ? ഞാൻ വാച്ചിട്ട് 5 മണിയായി. എന്നാലും അത്യാവശ്യം സൂര്യൻ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നൈറ്റ് വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കറങ്ങാം, കറങ്ങിയിട്ട് ഓരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെറി എടുക്കാനുള്ളത്. എന്താണ് മറ്റു സ്ഥലത്തെ ഒരു ബോട്ട്, ബോട്ട് വരുന്ന റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ബോട്ട് വരുന്ന വെയിറ്റിംഗ് സ്റ്റേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സിറ്റല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലാനൊന്നുമില്ല, നമ്മളെന്തായാലും ഇങ്ങനെ കറങ്ങി കറങ്ങി തിരിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് മറിഞ്ഞ് ഇത് വേണം സെൻമാർക്ക്. നമ്മളെന്തായാലും സെൻമാർക്കോ പോയി ഇറങ്ങും. അവിടെ അവിടുന്നാണ് നമ്മളിട്ട് പോകുന്നത്. വന്ന സമയത്ത് ഫുൾ ടയർഡ് ആൻഡ് ടയർഡ് ആയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സോ ഇതാണ് ഇപ്പം ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നേരെ നമ്മൾ സെൻമാർക്കോ തന്നെ തിരിച്ചു പോകും. അവിടുന്ന് ആ സിറ്റി ടൂറ് ഓരോ കഥകളൊക്കെ പറഞ്ഞ് 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 വേറെ എങ്ങോട്ടെങ്കിലും പോവാം. അങ്ങനെ എന്തായാലും ഇന്ന് ഫുള്ള് വെനീസ്. നിങ്ങൾ വിചാരിക്കും ഇത് ക്യാമറ ആടുന്നു, ക്യാമറ അല്ല ആടുന്നത്, ബോട്ടാണ് ആടുന്നത്. Marco, il maschilino per favore.
ഡ്രൈവറെ സീറ്റ് അപ്പം എന്തായാലും നമ്മൾ വീണ്ടും ബോട്ട് കയറി നമ്മൾ നേരെ പോകുന്നത് അതായിരിക്കും മിക്കവാറും അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് അപ്പം അവിടെ ടച്ച് ചെയ്യും അവിടെ ടച്ച് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകും അതാണ് തേർഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം വെനീസിനെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ വെനീസ് എന്ന് പറഞ്ഞത് ഇറ്റലിയിലെ ഒരു ചെറിയ ഗ്രാമമാണ് അത്ര വലിപ്പമൊന്നുമില്ലല്ലോ ഏകദേശം ഒരു അത്ര ഒന്നുമില്ല അങ്ങോട്ട് നോക്കാം അപ്പോൾ ഏകദേശം ചെറിയൊരു സ്ഥലമാണ് ഏകദേശം 118 ഐലൻഡുകൾ കൂടിച്ചേർന്നതാണ് ഈ വെനീസ് എന്ന് പറഞ്ഞത് അതിൽ ഏകദേശം 400 ബ്രിഡ്ജ് വരുന്നുണ്ട് 170 വാട്ടർ വേസ് ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ യുനെസ്കോൻ്റെ ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട സ്ഥലമാണ് വെനീസ് പിന്നെ എന്തെങ്കിലും ഉണ്ടാവും ഇതൊക്കെ ഉണ്ടല്ലോ ഓക്കെ ആ പിന്നെ ദ വേർഡ് സിയാവോ അതായത് നമ്മുടെ ചാവ് ചാവ് നമ്മുടെ അത് മറ്റേ പാട്ടില്ലേ ബെല്ലച്ച ബെല്ലച്ച ആ പാട്ടിലെ സിയാവോ എന്ന് പറഞ്ഞ വേർഡ് വന്നത് വെനീസ് എന്നാണ് ഇറ്റ്സ് എ ഇറ്റാലിയൻ വേർഡ് ബട്ട് അത് എവിടെ യൂസ് ചെയ്യുന്നത് സ്പെയിനിലെ സ്പാനിഷ് ആയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബട്ട് ദാറ്റ് ചാവോ സിയാവോ എന്ന് പറഞ്ഞ വേർഡ് വെനീസ് എന്നാണ് വന്നത് അത് അതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ യു ആർ സ്ലേവ് അതായത് നമ്മുടെ രാജാക്കന്മാരോടൊക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ അടിമയാണെന്നൊക്കെ പറഞ്ഞ പോലെ യു ആർ സ്ലേവ് എന്ന് പറഞ്ഞ വേർഡാണ് അതാണ് പിന്നെ സ്പാനിഷിലേക്കൊക്കെ മാറിയത് പിന്നെ വെനീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ ഓക്കെ പറഞ്ഞു പറഞ്ഞു അതായത് ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ സ്ട്രീറ്റ് 53 ഇങ്ങോട്ട് അടക്കാം നല്ല രസമുണ്ട് കാണാം 53 സെൻറ്റിമീറ്റർ ഉള്ളൂ അതായത് ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ സ്ട്രീറ്റ് അതായത് ഏകദേശം ഒരാൾക്ക് നടക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തപ്പിക്കണം അതിനെക്കാട്ടി ചെറുത് കിട്ടുമ്പേ അത് വേ ഇത് റേ എന്തായാലും അതൊക്കെയാണ് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഫുള്ള് കനാലിൽ പെടുന്നൊരു സിറ്റി അതിനൊക്കെയുണ്ട് 2 മില്ലിമീറ്റർ ഇതിൻ്റെ വാട്ടർ ലെവൽ കൂടിക്കൊണ്ട് വരാണ് സോ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഒരു 2100 ലൈക്ക് 2100 ഇയർ ആകുമ്പോഴത്തേക്കും ഈ വെനീസ് സിറ്റി ഫുള്ള് മുങ്ങും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ വരാനുള്ളൊരൊക്കെ വന്നോളി എന്താ വെച്ചാൽ ഇത് പറഞ്ഞ ഇവിടെ പറഞ്ഞ മാതിരി ഓരോ കൊല്ലം 2 മില്ലിമീറ്റർ വെള്ളം കൂടും അപ്പം കൊല്ലം കൂടുന്നതിന് ഏകദേശം 2100 ആകുമ്പോഴത്തേന് വെനീസ് സിറ്റി തന്നെ വെള്ളത്തിലാവും ഇപ്പം തന്നെ ഞാൻ വെള്ളത്തിലായിന് നേരെ നടന്നു നടന്ന് വന്നത് ഇതിൻ്റെ ഉള്ളിക്കാ അവിടെ ഒരു കനാൽ കാണുന്നുണ്ട് അപ്പം എന്തായാലും വെനീസ് കാണാനുള്ള പോലെയൊക്കെ 2100 മുന്നേ തന്നെ നമ്മളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ 2100 മുന്നേ തന്നെ വന്ന് കണ്ട് തീർത്തോളി അപ്പം അതാണ് വെനീസിനെ കുറിച്ച് പറയാനുള്ളത് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടോ പ്രത്യേകിച്ച് ഇനിയിപ്പം ചിലപ്പം ഇപ്പം നമുക്ക് ഉണ്ട് ഒന്നും പുതുക്കി പണിയണില്ല മിക്കവാറും ഇത് ഈ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും കാരണം നശിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ പുതുക്കി പണിതിട്ട് കാര്യമില്ലല്ലോ അപ്പം വാട്ടർ പ്ലാന്റ്സിന്റെ മുകളിലാണ് ഈ ബിൽഡിംഗ്സ് എല്ലാം വുഡൻ പ്ലാന്റ്സിന്റെ മേലെയാണ് ഫുൾ ബിൽഡിംഗ് ഉള്ളത് ഇതിപ്പോ നമ്മൾ വന്ന സമയം ഓക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ഒന്നും വെള്ളം കയറാത്തത് ചിലപ്പം ചില വേറെ ഏതൊരു സമയത്ത് ഞാൻ ഇവിടെ വായിച്ചതാണ് വെള്ളം കയറും അതായത് നമ്മൾ നടക്കണ വൈക്കൂടെ ഒക്കെ വെള്ളം കയറും അപ്പോൾ ഇവിടെ ബൂട്ട് ഇട്ടുകാണ് മാത്രം നടക്കാൻ പറ്റുള്ളൂ എന്ന് ഇവിടെ വായിച്ച പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് സോ എന്താ അവരെന്തോ ഒന്ന് പറയുന്നുണ്ട് സോ അപ്പം എന്തായാലും ഇപ്പം എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും സ്ട്രീറ്റ് അടിപൊളിയാണ് ഒരു പ്രശ്നമില്ലാത്ത രസമുണ്ട് കാണാൻ പിന്നെ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പം ഇപ്പം നടന്നു തുടങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യാണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആഡ് ചെയ്തുതരാം നമ്മൾ പറ്റിയത് വെനീസിലെ ഗ്രാൻഡ് കനാലിലാണ് അതായത് ഈ കനാൽ ഏകദേശം 2 മൈലടി 2 മൈലോ 2 miles ഈ കനാലുണ്ട് അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഇങ്ങനെ പോയി തുടങ്ങിക്കാണെങ്കിൽ വെനീസ് സിറ്റി മുഴുവനായിട്ട് ഈ കനാൽ കവർ ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെയുള്ള ആംബുലൻസും ടാക്സി പോലീസ് എല്ലാം വെള്ളത്തിലാണ് വെള്ളത്തിൽ തന്നെ ഈ വെള്ളത്തിലല്ല ഈ വെള്ളത്തിൽ അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ റോഡ് സർവീസ് നമ്മൾ വന്ന മാതിരിയാണെങ്കിൽ റോഡ് സർവീസ് വളരെ കുറവാണ് അതും ജസ്റ്റ് ആ ടൗൺ ഏരിയാസിൽ മാത്രം ഇതൊരു ഐലൻഡ് പോലുള്ളൊരു സ്ഥലമാണ് സോ എല്ലാം വെള്ളത്തിലാണ് പോലീസായാലും ആംബുലൻസായാലും ഒക്കെ അപ്പോൾ ഗായ്സ് സിറ്റിയൊക്കെ പിന്നെ ഇനി ഫുഡ് എന്താ ലസാനിയ ബൊളോഗ്നി ബൊളീവിയ ഇത് പിസ്സ മാർഗരിറ്റോ പിസ്സ അതായത് ഇറ്റലിയിലെ ഫേമസ് ആയിട്ടുള്ള 2 സാധനങ്ങൾ സോ ഇറ്റലി വന്നിട്ട് ഇത് ട്രൈ ചെയ്യാന്ന് വെച്ച് സോ ട്രൈ ദറ്റ ലസാഗിനിയ ബൊലോവിത്തോ ഒന്ന് പിടിച്ചോ ലസാന ആൾക്കാർ ലസാനിയ വയ്ക്കണ ആൾക്കാർ
ഇവിടെ വന്നിട്ട് ലസാനിനെ കഴിക്കണം. ദിസ് ഈസ് എന്ത് ലസാനി അടി? ലസാനിയ ലസാനിയ തുടങ്ങിയതും തീർന്ന ഒരേ മാതിരിയായിരുന്നു. ഇനി മറ്റേ കാണാം, മാർഗരീറ്റോ പിസ ഫ്രം വെനീസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഫുഡ് ഗുഡ് ഗുഡ് ഫുഡ് നല്ല ഫുഡ്. എന്താണ് ലസാനി ബോൾഗാട്ടി ലസാനിയ, പിന്നെ ഒരു മാർഗരീറ്റോ പിസ ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള രണ്ട് ഫുഡും ഇറ്റാലിയൻ സ്റ്റൈലിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇറ്റ്സ് ഗുഡ്. വെളി വെളിവലാണ് ഫുഡ്. ഫുഡിന് ഭയങ്കര താല്പര്യം കാണിക്കുന്നത്. എനിക്ക് ഫുഡിനെ കുറിച്ച് വലിയ ഓക്കെ ഇറ്റ്സ് ഗുഡ്. എനിക്ക് പിന്നെ തിന്നാൻ എന്ത് കിട്ടിയാലും ഞാൻ തിന്നു. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫുഡ് നല്ല ഫുഡായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ നേരെ സ്ട്രീറ്റിലിറങ്ങി. അപ്പോൾ നൈറ്റ് ഏകദേശം 8, 9, 9 അത്ര പത്തിനെയാ 9:30 നമ്മൾ, അതായത് രാത്രി ഇത് പോയിട്ടുണ്ട്, ചെസൂര്യൻ പോയിട്ടുണ്ട്, ഇരുട്ട് വന്നിട്ടുണ്ട്. അതെ അതെ, അപ്പൊ എന്നാൽ ഇതാണ് നമ്മൾ രാവിലെ കണ്ട മറ്റേ ഇതാണ് എന്തിനു പറയുമ്പോൾ സെന്റ് മാർക്കോ അതിന്റെ നേരെ മുന്നത്തതാണ്. നമ്മൾ രാവിലെ കണ്ട ബിൽഡിംഗ് ആണത്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പരിപാടി എടുക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിന്റെ ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഗിറ്റാറ് മറ്റേ പാട്ട് പരിപാടി നടക്കുന്നുണ്ട്. അതേപോലെ ഓരോ റെസ്റ്റോറൻറ്റുകാർ അതിന് ഓരോ റെസ്റ്റോറൻറ്റിന് മുന്നിൽ സെറ്റൊക്കെ ഇട്ട് കണ്ട് പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് സിറ്റിയിലൊന്നായിട്ട് കറങ്ങി നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ദേ ദേ കാണുന്ന ദേ കാണുന്ന ഹോട്ടലാണ് നമ്മുടെ ഹോട്ടൽ. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു. അതെ, പാട്ട് പാടാതിരുന്നാലും കളിക്കും. കാണില്ല. ഓക്കെ, വേണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തേത് കഴിഞ്ഞ് നാളെ അടുത്ത സ്ഥലത്തേക്ക് രാവിലെ പോവും. അപ്പം നാളത്തെ വീഡിയോ നാളെ കാണാം. ബൈ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സിറ്റി ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഹോട്ടലിന് മുമ്പിൽ എത്തി. അതാണ് നമ്മുടെ ഹോട്ടല്, ആ കാണണം മഞ്ഞ കളർ. വേണ്ട, ഇവള് ഇത് ഇന്നെ കൊണ്ട് സമ്മതിക്കൂല ഷൂട്ട് ചെയ്യാൻ, കളിക്കട്. അപ്പോ ഇന്നത്തെ പരിപാടി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. മുഫീദ് വ്ലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ മുഫീദിന് എങ്ങനെയൊക്കെ വട്ടാക്കാൻ പറ്റും അതിന്റെ റിസർച്ച് ചെയ്തോണ്ടിരിക്കാണ്. അതെ അതെ അതെ, സമ്മതിക്കരുത്. അപ്പൊ എന്തായാലും ഇന്നത്തെ കഴിഞ്ഞ്. നാളെ രാവിലത്തെ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോകും. അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന്റെ മുന്നേ മുഫീദിന്റെ ഒരു പാട്ടോട് കൂടി ഈ വ്ലോഗ് തീരുന്നതായിരിക്കും. വന്ത് എന്നോട് കലന്തൂട്.